What's up, guys? Welcome back again. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തൊടുപുഴ പാലാ തൊടുപുഴ റൂട്ടിൽ കുറിഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്തിന് ശേഷമുള്ള ഏതോ ഒരു സ്ഥലമാണ്. കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. സോ നമ്മൾ ഇന്ന് പോകുന്നത് തൂവൽ വാട്ടർഫോൾസിലേക്കാണ്. ഈ അടുത്തിടയ്ക്ക് കുറച്ച് നാളായിട്ട് എന്താ പറയുന്ന ഒരു സെൻസേഷൻ ആയിട്ടുള്ളൊരു വാട്ടർഫോൾസാണ് ഇടുക്കിയിലെ. നിങ്ങളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നല്ല റേറ്റ്, അത്യാവശ്യം പോയവർക്ക് നല്ല റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോട്ടോസൊക്കെ നന്നായിട്ടുണ്ട്. സോ ഞാൻ കുറേ നാളായിട്ട് പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അവസാനം ഇന്നാണ് പെട്ടെന്ന് തീരുമാനിക്കുമായിരുന്നു. ആക്ച്വലി അവിടെ പോകുന്നതിനോടൊപ്പം തന്നെ വേറെ കുറച്ച് സ്ഥലങ്ങളോട് പോകണം എന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഫ്രണ്ട്സിനോട് വെച്ചപ്പോൾ ഫ്രണ്ട്സ് ആരും ഫ്രീ അല്ല. പിന്നെ ഞാനിങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അന്നാ പോയേക്കാന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം എത്ര ആകുന്നു? ഉച്ചയാകാറായി, ഒരു മണിയാകാറായപ്പോഴാണ് ഞാൻ ഇവിടം വരെ എത്തിയതേ ഉള്ളൂ. ഏകദേശം 2.5 മണിക്കൂർ കാണിക്കുന്നുണ്ട്. ഒരു 3 മണിയെങ്കിലും ആ 3 മണി 3.5 ആകുമ്പോൾ അവിടെ എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, പിന്നെ നമ്മുടെ ഇടുക്കി റൂട്ടായിരിക്കും. അപ്പം ആ റൂട്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. നമ്മൾ മുട്ട എത്തി. എൻ്റെ ഫോണ് മൊബൈൽ ചാർജറിന് എന്തോ ഇഷ്യൂ വെച്ചിരിക്കുന്നത്. ബോബോർഡാണ് ചാർജർ വെച്ചിരിക്കുന്നത്, അത് ഇടയ്ക്ക് ഓഫായി പോകുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ചെക്ക് ചെയ്യാനും വേണ്ടി നിർത്തിയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ചുകൂടെ ചെന്നിട്ട് റൈറ്റ് തിരിഞ്ഞു പോകും. ഇടുക്കി റോഡാണ്. അപ്പോൾ ഈ വഴി വരുവാണെങ്കിൽ ഇടുക്കിക്ക് പോകണമെങ്കിൽ മൂലമുട്ടം ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ റൈറ്റ്. ഗൈസ്, നമ്മൾ അറക്കളം എന്ന് പറയുന്നൊരു ജംഗ്ഷനിലെത്തി. ഇവിടെ നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. നേരെ പോയാൽ മൂലമറ്റം, ലെഫ്റ്റ് ഇടുക്കി. ഇൻട്രസ്റ്റിംഗ് ആണല്ലോ വണ്ടി ഓടിക്കാൻ. ഞാനെപ്പോഴും പറയുന്ന പോലെ നല്ല ഹെയർ പിൻ റോഡുകളാണ്. പിന്നെ റോഡ് മോശമൊന്നുമല്ല, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഫേമസ് റോഡിൻ്റെ നടുക്ക് കിണറുള്ള സ്ഥലം. നമ്മൾ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്. ഇതിലെ ഒന്ന് ബസ് വീശി എടുത്ത് പോകുന്നത്. ആ സൈഡിലൊക്കെ ഉള്ള വ്യൂ എന്നൊക്കെ പറയുന്നത് ഒരു രക്ഷമല്ല കേട്ടോ. ഇപ്പം വന്നാലത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മൊത്തം പച്ചപ്പായിരിക്കും. മഴയൊക്കെ കഴിഞ്ഞുകൊണ്ട് നല്ല പച്ചപ്പായിരിക്കും. ോട്ടോ അടിപൊളി റോഡ്, ചുമ്മാ ഇങ്ങനെ വളഞ്ഞു കുളഞ്ഞിട്ട് നടക്കുന്നത്. അവള് ഇങ്ങനെ കോർണർ അടിച്ച് മരിക്കും. അമ്മാതിരി റോഡ്, എലിഫന്റ് ക്രോസിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. രാത്രിയിലൊക്കെ പോകുമ്പോഴത്തേക്കും എനിക്ക് അറിയത്തിലേക്ക് ആന ഇറങ്ങി വരുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ട് രാത്രിയിലൊക്കെ പോകുമ്പോഴത്തേക്കും കുറച്ച് സൂക്ഷിക്കാം. അതിവിടെ മാത്രമല്ല, ഏത് ഫോറസ്റ്റ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ ആനിമൽ ക്രോസിംഗ് ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി തട്ടുക, അതും നമുക്ക് തട്ടിയപ്പോഴും ചിലപ്പം കേസ് നമ്മുടെ പേരിലായിരിക്കും. അതുകൊണ്ട് ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോകുമ്പോഴത്തേക്കും ഒന്നുകൂടെ വിജിലൻ്റ് ആയിരിക്കണം. ഗൈസ്, ഫൈനലി നമ്മൾ ഇടുക്കി എത്തി. ഇടുക്കി കളക്ടറേറ്റൊക്കെ കഴിഞ്ഞു. ഇവിടെ പോകുമ്പോഴത്തേക്ക് റോഡിൻ്റെ ആ സൈഡിൽ നമുക്ക് റിസർവേറിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാമായിരുന്നു. ഇവിടെ നിർത്താൻ പറ്റിയൊരു സ്പോട്ട് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അല്ല, ഞാനിവിടെ നിർത്തിയാണ്. ഇടുക്കി ഡാമിലേക്കുള്ള എൻട്രൻസ് ഇവിടെയാണ് കേട്ടോ. ഹിൽ വ്യൂ പാർക്കിൻ്റെ അവിടെ പോകണോ? ഹിൽ വ്യൂ പാർക്കിൻ്റെ അവിടെ വേണമെങ്കിൽ പോകാമായിരുന്നു. ആ തിരിച്ചു വരുമ്പോൾ സമയം ഉണ്ടെന്ന് നോക്കാം.
ഗൈസ്, ഞാനിപ്പോൾ തങ്കമണി എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തി. ആക്ച്വലി ചെറുതോണിയിൽ നിന്നും ഇതിനും ഇടയ്ക്കുള്ള കുറച്ച് സ്ഥലങ്ങൾ മിസ്സായി. ക്യാമറയിലോ ഗോപ്രയിലോ ബാറ്ററി തീർന്നായിരുന്നു. പക്ഷെ അത് അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല എന്താ പറയുക, ഇടുക്കിയുടെ മലയോര ഗ്രാമങ്ങളുടെ റോഡ് എന്നൊക്കെ പറയുകയല്ലേ, അതുമാതിരി ഫീലിംഗ് ആയിരുന്നു. നല്ല അടിപൊളി റോഡും ആയിരുന്നു, മാത്രമല്ല ചെറിയ ചെറിയ കവലകളുണ്ട് അതിനിടയ്ക്ക്. നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. നല്ല റോഡ്, ഒരു ഏകദേശം ഒരു 12-14 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു തങ്കമണി വരെ ചെറുതോണിന്ന്. നന്നായിട്ട് എൻജോയ് ചെയ്തു. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല, ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. നല്ലൊരു സ്ട്രെച്ചായിരുന്നു ആ ചെറുതോണിന്ന് ഇവിടം വരെ. അപ്പോൾ നമ്മുടെ പ്ലേസിലേക്ക് ഇപ്പോൾ 12 കിലോമീറ്ററാണ് കാണിക്കുന്നത്. 12 കിലോമീറ്റർ അരമണിക്കൂർ കാണിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ റോഡൊക്കെ കുറച്ച് മോശമാണ്. ഇപ്പം അരമണിക്കൂർ കൂടുതൽ എടുത്താലും സംശയമൊന്നുമില്ല. ഞാൻ ഇന്നവരെ ഈ വന്ന വഴികളിലൂടെ ഒന്നും വന്നിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷേ വന്ന എന്താണേലും വർത്താണ്, നല്ല രസമുണ്ടായിരുന്നു, ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. മറ്റേ റോഡെന്നൊക്കെ പറയുന്നത് നമ്മൾ ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുള്ളതായിരിക്കും, പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് പക്കാ ഗ്രാമങ്ങളിലൂടെയുള്ള വഴി. അതായത് ഇടുക്കിയിലെ ഗ്രാമങ്ങൾ എന്നൊക്കെ പറയുന്നത് അതൊരു പ്രത്യേക ഒരു ഭംഗിയാണ്. പ്രകാശെത്തി. മഹേഷിൻ്റെ പ്രതികാരം ഷൂട്ട് ചെയ്ത സ്ഥലമാണിത്. ഇവിടെ എവിടെയും കൊണ്ടാണ് ബസ് സ്റ്റോപ്പും മറ്റേ ബിൽഡിങ്ങും ഒക്കെ ഇവിടെ എവിടെ വരണം കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. നമുക്കിനി ഒരു 2.5 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അന്യായം ഇറക്കം കേട്ടോ, കുറേ നേരമായിട്ട് ഞാൻ ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു രക്ഷയില്ല, ഏതോ ഇടവഴി കൂടെയൊക്കെയാണ് പോകുന്നത്. പക്ഷെ ഒരിക്കലും മടുപ്പ് തോന്നത്തില്ല, പുതിയ കാഴ്ചകൾ പുതിയ അനുഭവങ്ങൾ. ചേട്ടാ ഇവിടെ വെള്ളച്ചാട്ടം ഉള്ളത് എവിടെയായിരുന്നു? വെള്ളച്ചാട്ടം ഇല്ലായിരുന്നു ഇവിടെ. വെള്ളച്ചാട്ടം ആണോ? എവിടുന്നാ തിരിഞ്ഞു പോകുന്നത്? എവിടുന്നാ തിരിഞ്ഞു പോകുന്നത്? ഓക്കെ ഓക്കെ. അവിടെ ബോട്ട് വല്ലതും ഉണ്ടോ? അതായത് അവിടെ ഒരു സ്കൂൾ കണ്ടു കണ്ടില്ലേ? ആണോ? ഓക്കെ ശരി ചേട്ടാ, ഞാൻ ചോദിച്ചോളാം. ആരും കണ്ടില്ല. ഓക്കെ ശരി. ഓക്കെ വഴിയുടെ കാര്യത്തിൽ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ ചേട്ടനെ ഇപ്പം കാണിക്കാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയെ ഫോളോ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. കുറച്ച് നടക്കാണ്ടെന്ന് പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല. ഗൈസ് നമ്മൾ ഏകദേശം എത്ര എന്ന് തോന്നുന്നേ. ആ ചേട്ടൻ എന്തായാലും ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. പുള്ളി കൂടെ വന്നില്ലായിരുന്ന ചിലപ്പം കുറച്ചുകൂടെ ഞാനൊന്ന് വട്ടം ചുറ്റിയാണ്. നമ്മളിപ്പോൾ എൻ്റെ സൈഡിൽ കൂടെ ആണ് ഈ പുഴ പോകുന്നത്. ചെറിയൊരു പുഴ പോകുന്നുണ്ട് സൈഡിൽ കൂടെ. അത് എനിക്ക് തോന്നുന്ന ഇതും തൂരിൽ നിന്ന് ഒഴുകിയിരുന്ന വെള്ളമൊക്കെ പിന്നെ എവിടെയെങ്കിലും ജോയിൻ്റ് ആയിട്ടായിരിക്കും. മുമ്പേ കണ്ട ആദ്യം നമ്മൾ വഴി ചോദിച്ചെടുത്ത് കണ്ട വെള്ളം. എനിക്ക് തോന്നുന്നു ഈ പാലാന്ന് തോന്നുന്നു പുള്ളി പറഞ്ഞ, ഇതിലെ ഒന്ന് ഇറങ്ങിപ്പോകാമെന്ന് പറഞ്ഞ. ആ ഗൈസ് ലെഫ്റ്റ് സൈഡിൽ കാണാം കേട്ടോ, അവിടെയാണ് വെള്ളച്ചാട്ടം. ഉണ്ട് അവിടെ. ഓ സൂപ്പർ. വണ്ടി വിടാ ചേട്ടാ. ഗൈസ് ഒടുവിൽ നമ്മൾ കണ്ടെത്തി. ഇതിപ്പോൾ നമ്മൾ ചെല്ലുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണ്. അതിനേക്കാളും അടിപൊളിയാണ് താഴെ നിന്ന് കാണുന്നത്. എന്തായാലും ചെന്ന് നോക്കട്ടെ, വലിയ തിരക്കില്ലെന്ന് തോന്നുന്നു. സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്കുള്ള വ്യൂ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അന്യം തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ? ഇവിടെ അടിപൊളിയായിട്ട് പാലൊക്കെ കെട്ടി രക്ഷപ്പെട്ടുണ്ട്. അതെന്താണ് പൊളിച്ചു
ഗൈസ് ഇതാണ് തൂവൽ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ. നല്ല പൊക്കമുണ്ട് കേട്ടോ, എൻ്റെ താഴത്ത് ഇറങ്ങിപ്പോകാൻ പറ്റുമെന്ന് അറിയില്ല. രണ്ട് സൈഡിൽ നിന്ന് ഇതിൻ്റെ താഴെക്കടയാണ്, ഈ പാലത്തിൻ്റെ താഴെക്കടയാണ് വെള്ളം ഒഴുകി പോകുന്നത്. ഗൈസ് ഫൈനലി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. സമയം ഏകദേശം 4:30 ആയി. സോ ഇനിയിപ്പോൾ തിരിച്ചു പോവാണ്. എന്തായാലും വന്നത് വെറുതെ അല്ല കേട്ടോ, നല്ലൊരു വെള്ളച്ചാട്ടമായിരുന്നു. എന്താ പറയുന്നത്, കറക്റ്റായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവിടെ ഒരു പാലമൊക്കെ പണിത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് വരുമ്പോൾ സമയം ഉണ്ടെങ്കിൽ താഴെ ഇറങ്ങിപ്പോകാം, കുറച്ച് ദൂരം നടക്കണം, നല്ലൊരു ഇറക്കം ഇറങ്ങി വേണം പോകാൻ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ എത്തണമെങ്കിൽ. പിന്നെ ഇന്ന് നല്ല വെള്ളമായിരുന്നുകൊണ്ടാണ് ഞാൻ താഴെ ഇറങ്ങിയായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ താഴെ ഇറങ്ങി ചെന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ക്രോസ് ചെയ്യേണ്ടി വരും. ക്രോസ് ചെയ്തിട്ടാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ആ കറക്റ്റ് ഒരു വ്യൂ നോക്കുക, അപ്പോഴേ നമുക്ക് ശരിക്കും കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ നിന്നൊരു ചേട്ടൻ അത് റിസ്ക് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് ഇറങ്ങാൻ പോവില്ല. അപ്പോൾ എന്നാലും നമുക്ക് മേളിൽ ഇരുന്ന് നല്ല മേളിൽ നിന്നുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അത് എൻജോയ് ചെയ്യാൻ പറ്റും. കുറച്ച് അഡ്വഞ്ചറൊക്കെ താല്പര്യമുള്ളവർക്ക് വെള്ളം കുറയുന്ന സമയത്ത് വന്ന് എന്താ പറയുന്നത് താഴെ ഇറങ്ങി നോക്കാമെന്നാണ്. താഴെ അതിൽ വഴിയുണ്ട്, നമുക്ക് കാണാം. കുറച്ചങ്ങോട്ട് നിങ്ങൾ ആ പാലം കയറി കുറച്ച് മേലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ചെറിയൊരു ഇടവഴി അങ്ങോട്ട് പോകുന്ന കാണാം. അതിലങ്ങോട്ട് നേരെ നടന്നിറങ്ങിയാൽ മതി, ഒരു നല്ല കുത്തിനെയുള്ള ഇറക്കം എന്നാണ് പറഞ്ഞത്. ഗൈസ് നമ്മൾ ചെറുതോണി എത്രയായി, ഇതിലേ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇടുക്കി ഡാം കാണാം, ഹാഫ് സൈഡിൽ ആർച്ച് ഡാം കാണാം. നമുക്ക് ഇവിടുന്ന് റൈറ്റ് ഇതാണ് മഹേഷിൻ്റെ പ്രതികാരത്തിലെ ഗ്രൗണ്ട്, അതിൻ്റെ നേരെ പുറകിലാണ് ഡാമും. ഗൈസ് ഫൈനലി നമ്മൾ പാലം എത്തി. അങ്ങനെ ഇന്നത്തെ ഈ റൈഡ് ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. കുറച്ച് പുതിയ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യാൻ പറ്റി. മൊത്തത്തിൽ അങ്ങനെ ഒരു നല്ല യാത്രയായിരുന്നു ഇന്നത്തെ. ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയുള്ളു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു റൈഡ് വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.